സിദ്ധു സ്റ്റെറ്റ് ഫാമിൻ്റെ കുറച്ച് കുതിരകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെയാണ് കാണിക്കുന്നത്. ചെറിയ കുതിരകൾക്ക് 8000 രൂപയാണ് പ്രൈസ് വരുന്നത്. സിറ്റാട്ട് ഫാം സിദ്ധു, സിദ്ധു സ്റ്റെറ്റ് ഫാം. ആ ടീക്ക് ടീക്ക് ബലൂണ. നമസ്കാരം. ഇപ്പോൾ ഉള്ളത് പഞ്ചാബിലെ ലുധിയാനയ്ക്ക് കുറച്ച് 100 കിലോമീറ്റർ ഇപ്പുറത്തായിട്ട് മുക്സർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പം മുക്സറിലൊരു ഹോഴ്സ് മേള നടക്കുന്നുണ്ട്. മുക്സർ സാഹിബിൽ ഒരു ഹോഴ്സ് മേള നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഹോഴ്സ് മേളയുടെ ദൃശ്യങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. പഞ്ചാബിലാണ് ഈ സ്ഥലം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോഴ്സ് മേളയുടെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് കാണാം. പഞ്ചാബിലെ കുതിരകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള കുതിരകളുണ്ട്, പോണി വരെ ഉണ്ട്. നമുക്ക് കാണാം, ഓരോന്നും വിശദമായിട്ട് തന്നെ കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസം ലുധിയാനയിലാണ് ഉണ്ടായിരുന്നത്. ലുധിയാനയിൽ നിന്ന് അമൃത്സർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം 170 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഈ മാർക്കറ്റ് നിൽക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടെ എത്താനായിട്ട് ഏകദേശം സമയം കുറച്ച് വൈകി. ഏകദേശം ഇപ്പോൾ വൈകുന്നേരമായി. വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:30 ആയി. അപ്പോൾ ഇവിടെ മഞ്ഞ് വീഴുന്നുണ്ട്. ഇവിടെ ഒരു കുരങ്ങനെ കാണിച്ചു തരാം. ഇതൊക്കെ ഇവിടെ കാണുന്ന ലോക്കൽ കുതിരകളാണ്. അതായത് പോണി, ക്രോസ് അതുപോലെയുള്ള ഐറ്റംസൊക്കെയാണ്. വലിയ വിലയുള്ള കുതിരകളൊന്നുമല്ല. ഇവിടെ 1.5 കോടി രൂപ വരെ വിലയുള്ള കുതിരകൾ ഈ മാർക്കറ്റിൽ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് നിർത്താറുണ്ട്. കുതിരകൾക്ക് വില കുറവാണോ എന്ന് ചോദിച്ചാൽ കുറഞ്ഞ വിലയ്ക്കുള്ള കുതിരകളും അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന വിലയുടെ കുതിരകളും ഒക്കെ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ കാണാനായിട്ട് പറ്റും. അവിടെ ഒരു വേറൊരു കുതിര നിൽക്കുന്നുണ്ട്, നമുക്ക് അതിനൊന്ന് പോയിട്ട് കാണാം. ഇപ്പൊ നമ്മൾ കണ്ടത് പോണിയാണ് കേട്ടോ. വേറെയും കുതിരകളുണ്ട്, നമുക്ക് കാണാം. നല്ല രസം കേട്ടോ, മരങ്ങളുടെ ഇടയിലൊക്കെ നല്ല അടിപൊളിയായിട്ടാണ്. അപ്പോൾ കൂടെ ഠീക്ക് ഏ കോൺസിനസ് അല്ലേ മറവാരി. ₹80,000 കേട്ടോ, കുഴപ്പമില്ല. 80,000 രൂപയ്ക്കുള്ള മുതലൊക്കെ ഉണ്ട്. സിന്ധി ക്രോസ് ആയിരിക്കാനാണ് സാധ്യത. അപ്പൊ ആ കുതിരയുടെ പ്രൈസ് 80,000 രൂപയാണ്. 4 വയസ്സ് പ്രായമുണ്ട്. സിന്ധി ആണെന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് അറിയില്ല, തോന്നുന്നു സിന്ധി ആവാനാണ് സാധ്യത എന്ന് പറയുന്നു. നമുക്ക് നോക്കാം. ഇഷ്ടംപോലെ കുതിരകൾ വരുന്ന ഒരു മാർക്കറ്റാണ്, പഞ്ചാബിലാണ്. ലുധിയാനയിൽ നിന്ന് ഏകദേശം ഒരു 170 കിലോമീറ്റർ മുക്സാർ എന്ന് പറയും, മുക്സാർ സാഹിബ് എന്ന് പറയും. അവിടെയാണ് ഈ സ്ഥലം. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്.
ഓക്കെ. ഇനി ഇതവിടെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ. നമുക്ക് കാണാം, അവരൊന്ന് കാണാം. നല്ലൊരു കുതിരക്കുട്ടി, മെയിലാണ് കേട്ടോ, ആൺകുതിരയാണ്, ആൺകുതിരക്കുട്ടിയാണ്. വേറെ ഉച്ചണ്ടാക്കാനൊക്കെയല്ലോ. അടുത്ത ആളിവിടെ കിടക്കുന്നുണ്ട്, തൊട്ട് പുറത്ത് കിടക്കുന്നുണ്ട്, അതും ആൺകുതിരയാണ്, ആൺകുതിരക്കുട്ടി കേട്ടോ. കുതിര കുതിര എന്ന് പറഞ്ഞാൽ കുതിരക്കുട്ടി. വാ, ഇതേപോലെ കുതിരനെ എവിടെയെങ്കിലും കണ്ടൊരു ഓർമ്മയുണ്ടോ? ഏകദേശം ഇതേപോലെ നല്ല കിട്ടിലിന് ഒരു കുതിര, ഏതോ ഒരു ഫാമിൽ കാണുക അല്ലെങ്കിൽ നമ്മൾ പുഷ്കറിൽ കാണുക, ആരുടെ കയ്യിൽ ഞാൻ അത് സെയിം ടൈപ്പ് കണ്ടിട്ടുണ്ട്. ഗൗതം ചേട്ടൻ്റെ കയ്യിലാണോന്ന് ഓർമ്മയല്ല. ਗੁਰਜੰਟ ਸਿੰਘ, ਪਿੰਡ ਬਲੂਆਣਾ, ਬਠਿੰਡਾ ਜ਼ਿਲ੍ਹਾ. ਠੀਕ ਹੈ, ਠੀਕ ਹੈ ਜੀ. ਅਤੇ ਪੰਜਾਬ ਮੈਂ? ਹਾਂ ਪੰਜਾਬ ਮੈਂ. ਸਟੇਟ ਫਾਰਮ ਸਿੱਧੂ, ਸਿੱਧੂ ਸਟੇਟ ਫਾਰਮ. ਹਾਂ ਠੀਕ ਹੈ, ਠੀਕ ਹੈ. ਬਲੂਆਣਾ ਨੰਬਰ ਬੋਲੀ? ਨੰਬਰ ਜੀ ਬਾਈਕ ਹੈ, ਚਲਤਾ ਹੈ ਨੰਬਰ. ਠੀਕ ਹੈ, ਨੰਬਰ ਹੁਣ ਮੇਰੇ ਯਾਦ ਨਹੀਂ. ਹਾਂ ਕੋਈ ਪ੍ਰੋਬਲਮ ਨਹੀਂ. ਠੀਕ ਹੈ, ਠੀਕ ਨੰਬਰ ਤੁਹਾਨੂੰ. ਠੀਕ ਹੈ, ਸਿੱਧੂ ਸਟੇਟ ਫਾਰਮ. ਠੀਕ. സിദ്ധു സ്റ്റെഡ് ഫാമിൻ്റെ കുറച്ച് കുതിരകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെയാണ് കാണിക്കുന്നത്. ചെറിയ കുതിരകൾക്ക് 8,000 രൂപയാണ് പ്രൈസ് പറഞ്ഞത്. അപ്പോൾ വില താരതമ്യേന കുറവാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ക്യാമറ കണ്ടിട്ട് വെറുതെ തള്ളിമറിക്കുന്നതാണോന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്കെന്തായാലും വിശദമായിട്ട് തന്നെ അവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം, ബാക്കി ഡീറ്റെയിൽസും കാണിക്കാം. അപ്പോൾ നല്ല കാണാൻ രസമുള്ള ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഈ ചന്ത നടക്കുന്നത്. നമ്മൾ രാജസ്ഥാനിൽ പോയ പോലെയല്ല, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം. ഛോട്ടി മോട്ടി ചാൽ ചലത്തി കൊട്ടക്കണക്കാണ് കേട്ടോ, ഉയരം കൊട്ടക്കണക്കാണ്, അത് കറക്റ്റ് അല്ല, ഊഹം വെച്ച് പറഞ്ഞാണ്. ഇവിടുത്തെ പ്രൈസൊക്കെ ഭയങ്കര കോമഡി ആട്ടോ. മൂന്ന് ആൾക്കാരുണ്ട് വിൽക്കാൻ. മൂന്നാളെടുത്ത് ഒരേ സാധനത്തിന് വില വയ്ക്കുമ്പോൾ 3 വിലയാണ്. ആദ്യം പറഞ്ഞു വെള്ളക്കുതിരയ്ക്ക് 8,000 ആണെന്ന്. കേരളത്തിൽ നിന്നാണ് പറഞ്ഞപ്പോൾ 60,000 ആയി. അത് പിന്നെ 50,000 ആക്കി. തോന്നുമ്പോൾ തോന്നുന്ന വിലയാണ്. നമുക്ക് കുതിരകളെ കാണാം, എന്തായാലും ഇവിടുന്ന് വന്ന് വാങ്ങലൊക്കെ കണക്കായിരിക്കും. അപ്പോൾ പിന്നെ വെറുതെ വില വെച്ച് സീൻ ഉണ്ടാക്കിയിട്ട് കാര്യമല്ലോ. കുതിരകളെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നല്ല ഉഷാറ് കുതിരകളാണ്.
ഇവിടെ നമ്മുടെ ഹിന്ദി ചാനൽ വരെ കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ സഞ്ജീവ് കുമാർ ഗുപ്ത, അതുപോലെ തന്നെ എഫ് എസ് എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെ എല്ലാ ചാനലുകാരും ഇവിടെ ഉണ്ട്. ഈ ചാനലെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ കേട്ടോ. നല്ല കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. നല്ല മരങ്ങളൊക്കെ ആയിട്ട് കുതിരകൾക്ക് വെയിലുള്ള, വെയിലിൻ്റെ ആവശ്യമില്ല കാരണം ഇവിടെ നല്ല തണുപ്പാണ്. നട്ടുച്ചയ്ക്ക് തന്നെ 13 ഡിഗ്രി ഒക്കെ കഷ്ടിച്ച ചൂടുള്ളൂ. ചൂടല്ല, തണുപ്പ്. നമ്മൾ ആദ്യം കണ്ടത് അതിൻ്റെ ഉടമ തന്നെയാണ് വില പറഞ്ഞത്. അത് വലിയ മോശമില്ലാത്തൊരു വിലയാണ്. പക്ഷേ നമ്മൾ ഇവിടുന്ന് അവിടെ എത്തിക്കുമ്പോൾ കുറച്ചെണ്ണമൊന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ മോലാവില്ല. നമ്മുടെ ഗൗതം ചേട്ടനൊക്കെ ലോഡ് കണക്കിനാണ് കൊണ്ടുവന്നത്. അതായത് 12 കുതിര 13 കുതിരയൊക്കെയാണ് അവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മുതലാവുന്നത്. നമ്മൾ കുറച്ചെണ്ണത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല. നൊക്കറയാണ് ഇവിടുത്തെ ഏറ്റവും ഇവരെ പ്രിയപ്പെട്ട ഹോഴ്സ്. അതുകൊണ്ട് തന്നെ അതിന് നല്ല വിലയും വരും. 100,000 രൂപയൊക്കെയാണ് ആവറേജ് ചോദിക്കുന്നത്. എന്നാലും നമ്മുടെ രാജസ്ഥാനിൽ നമ്മൾ പുഷ്കർ മേലെ പോയപ്പോൾ അവിടെ 2 ലക്ഷം 2.5 ലക്ഷം ഒക്കെ ആയിരുന്നു വില. അതിലും ഒരുപാട് കമ്മിയുണ്ട്. അപ്പോൾ പഞ്ചാബിൽ നുക്കരയ്ക്ക് വില കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മയത്തിലുള്ള വിലയൊക്കെ ഉള്ളൂ. ഇതവിടെ വേറെയും ഹോഴ്സ് ഉണ്ട്. ഇത് ഓരോരുത്തർ ബുക്ക് ചെയ്ത് വെച്ചാണ് തോന്നുന്നത്. കാല് ബാക്ക് കെട്ടിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ ചിലപ്പോൾ ചവിട്ടിട്ടാൻ ചാൻസ് ഉണ്ട്. ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതായത് ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ട് തന്നെ കോട മൂടി നിൽക്കുന്നൊരു കണ്ടീഷനാണ്. ലൈറ്റ് കുറവാണ്, ലൈറ്റിംഗ് കുറവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, വേറെ വഴിയില്ല. കാരണം നമ്മുടെ കൺട്രോളിലുള്ള സാധനമല്ലല്ലോ. ഇവിടെ സിദ്ധു